ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു അടിപൊളി നാടൻ ഉച്ചേറിയായ ചക്കക്കുരുമാങ്ങക്കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ 20 ചക്കക്കുരുവാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചക്കക്കുരുവിൽ ധാരാളം ഡയറ്ററി ഫൈബറും ബി കോംപ്ലക്സും അടങ്ങിയിട്ടുണ്ട്. ഫൈബർ ധാരാളം ഉണ്ടായതുകൊണ്ട് തന്നെ ഹാർട്ട് ഡിസീസ് വരാതിരിക്കാനും മലബന്ധം തടയാനും ഇനി വെയിറ്റ് കുറയ്ക്കുന്നവർക്ക് വെയിറ്റ് കുറയാനും ഒക്കെ സഹായിക്കും. ചക്കക്കുരു ഞാൻ ഇതേ രീതിയിൽ ഒരു അല്പം വലുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം ഒഴിച്ചു കറിയിൽ നമുക്കൊന്ന് കഴിക്കാനൊക്കെ കിട്ടും. പിന്നെ വേവാനായിട്ട് നമുക്കൊന്ന് ഇതേ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 പച്ചമുളകും 1 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഇതൊരു അല്പം പഴയ ചക്കക്കുരു നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഏകദേശം 1.5 മാസമായതാണ്. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ വേവാനായിട്ട് താമസിക്കുക കേട്ടോ. 80% നമുക്ക് വെന്ത് വരേണ്ടത്. നല്ല നാടൻ കറി ആയതുകൊണ്ട് തന്നെ നമുക്കൊരു മൺചട്ടിയിൽ തയ്യാറാക്കാം. ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള നല്ല പുളിയുള്ള മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേവിക്കാനായിട്ട് ഉള്ള വെള്ളം, 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന 2 ഉണ്ടമുളക് ചേർത്ത് കൊടുക്കാം. അതേ കണക്ക് 1/2 കറിവേപ്പിലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേവിക്കാൻ വേണ്ടി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ചക്കക്കുരു മാങ്ങയും വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചെറിയത് ആഡ് ചെയ്ത് കൊടുക്കാം. വലിയ വലുപ്പത്തിലുള്ള കൊച്ചുള്ളി ആണെങ്കിൽ 3 എണ്ണം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ 5 എണ്ണം ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ 3 വെളുത്തുള്ളി, 2 പച്ചമുളക്, 1/2 കറിവേപ്പില, 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് വെള്ളം ചേർക്കാതെ 1/4 ഗ്ലാസ് വെള്ളം മാത്രം ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. നല്ല ഫൈനായിട്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കണം. ചക്കക്കുരു ഓൾറെഡി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മാങ്ങ എന്തായെന്ന് നോക്കാം. മാങ്ങതായിപ്പോൾ 50% വെന്ത് വന്നിട്ടുണ്ട്. മാങ്ങ അല്പം തൂലി നിർത്തി തന്നെ നമ്മൾ ഇത് കണക്ക് വലുതായിട്ട് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അധികം വെന്തങ്ങ് ഉടഞ്ഞു പോകത്തില്ല. ഇനി നമുക്ക് ഇതിലേക്ക് 80% വെന്ത ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇതുവരെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഇളക്കവും വേണ്ട, ഇളക്കി കഴിയുമ്പോഴത്തേക്ക് മാങ്ങയൊക്കെ വെന്ത് തുടയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം ഒന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി മാങ്ങയും ചക്കക്കുരുവും കൂടെ കടന്ന് ഒന്ന് തിളച്ച് വരണം. ഇപ്പോൾ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയം നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞ് ഒന്ന് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തേങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് പിരിയാൻ ചാൻസാണ്, അതുകൊണ്ട് പെട്ടെന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ കറിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു ചെറിയൊക്കെ ആകുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ കറി തിളച്ച് വരണം കേട്ടോ. അപ്പോൾ ബാക്കി വേവാനുള്ളത് നമ്മുടെ ഈ അരപ്പും മാങ്ങയും ചക്കക്കുരുവും കൂടെ എല്ലാം കൂടെ കിടന്നൊന്ന് വെന്ത് വരണം. 1-5 മിനിറ്റ് ഒന്ന് വെന്ത് വരട്ടെ. നല്ലൊരു നാടൻ ഒഴിച്ചുകറിയാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് കേട്ടോ. അപ്പോൾ ദാ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അടച്ചു വെക്കാം. ഇനി നമുക്ക് കടുക് കാളിക്കാൻ ഒരു ചട്ടിയിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി മാറുമ്പോഴത്തേക്ക് 3-4 കൊച്ചുള്ളി ചെറുതായിട്ട് എരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. കൊച്ചുള്ളി നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. ഒഴിച്ചെറിയൊക്കെ തയ്യാറാക്കുമ്പോൾ കൊച്ചുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചിരുന്നത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ലൊരു അടിപൊളി ഒരു കറിയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. ദാ ഉള്ളി ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് താളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുഞ്ഞുള്ളി കരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം, അതാണ് ഇതിൻ്റെ മെയിൻ ഇത്. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ 1/2 ടീസ്പൂൺ കാശ്മീരി മുളകുപൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു കളറിന് വേണ്ടിയാണ്. ഇപ്പോൾ എന്താ നമ്മുടെ കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുക. നല്ല സൂപ്പർ ഒരു കറിയാണ്, നല്ല കുറുക്കി വന്നിട്ടുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ കറിയാണ്. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുതെങ്കിൽ ഞാനിവിടുന്ന് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് കേട്ടോ. നല്ല സൂപ്പർ ചക്കക്കുരു മാങ്ങക്കറി റെഡിയായിട്ടുണ്ട്. മാങ്ങയൊക്കെ തന്നെ ഒട്ടും തന്നെ ഉടഞ്ഞു പോയിട്ടില്ല, അതാ കണ്ടില്ല. അടിപൊളി റെസിപ്പിയാണ്, തീർച്ചയായിട്ടും എല്ലാവരും തയ്യാറാക്കണം. ഈ ഒരു കറി മതി ശരിക്കും നമുക്ക് ചോറുണ്ടാനായിട്ട്. നല്ലൊരു നാടൻ ഒഴിച്ചുകറിയാണ്, തീർച്ചയായിട്ടും തയ്യാറാക്കുന്നത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള ഒരു നല്ല റെസിപ്പിയായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ, താങ്ക് യു.